Aliyan versus Aliyan. Aliyan versus Aliyan. ഉച്ചക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി പട്ടിണിക്ക് പാടിരിക്കരുത്. രാവിലെ ഒന്നുമില്ലേ? രാവിലെ അവിടെ ഉണ്ട്, അത് എടുത്ത് തിന്നൂലേ. ഈ രാവിലത്തെ എടുത്ത് വെച്ചാ പോരെ, ഉച്ചക്കുള്ള എനിക്ക് അറിയുള്ളൂ എടുത്ത് കഴിക്കാൻ. എന്റെ ക്ലീറ്റ് അത് ഇഡലി ആറി പോവും അത് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ. രാത്രി എത്തോളം റെഡി ആക്കിട്ടുണ്ടോ? രാത്രി ഞാൻ അവിടെ കിടക്കാൻ പോവാ, അല്ല ഇങ്ങോട്ട് വരും. ആ വരുമല്ലോ. വരും. അതെ, ആ തക്കളി കൂടെ വരുമ്പോ കൂടെ വിളിച്ചോണ്ട് വരണം. അവക്ക് ജമന്തിയുടെ വീട് എന്ന് പറഞ്ഞവൻ ഇങ്ങോട്ട് വരാൻ തോന്നേ ഇല്ല. അതെ, എന്റെ ജീപ്പ് ഉണ്ടോ? എന്റെ ജീപ്പ് തേണ്ട, ഇപ്പൊ പുറത്തോട്ട് പോയി നടന്നു. എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞിട്ട് വേളം വെച്ചോളും. സമയം എന്തായാലും സമയം എട്ടര എട്ടര. ബസ് എത്രയ്ക്കാ? ഒമ്പതരക്കോ ഒമ്പത് ഇരുപതൊക്കെ വരുമായിരിക്കും. അതെ, ഈ പിന്നെ പെമ്പിള്ളേര് പ്രായപൂർത്തിയാവുന്ന ഈ ചടങ്ങൊക്കെ ഇത്ര ആഘോഷമായിട്ട് നടത്തേണ്ട കാര്യമുണ്ടോ? അവർക്ക് വരാന്ത് ശരിയായോ? നിനക്കറിയാലോ ഇന്നലെ പോണോന്നുള്ളത്, നിനക്കറിയാലോ. പിന്നെന്താണ് എടുത്തു വെച്ചൂടെ കിടക്കണേനു മുന്നേ? അതെ, ഒരു 200 രൂപന്നേ. അല്ല, ഒരു 500 രൂപതാ. എന്തിനു? അവർക്ക് എന്തിനും മേടിച്ചു കൊടുക്കണ്ടേ ലീറ്റോ? ആർക്ക്? ആ പെങ്കുച്ച് വയസ്സറിയിച്ചാല അതിനെന്തിനും മേടിച്ചു കൊടുക്കണ്ടേ? എന്തോന്ന് ആൾക്കാരാണ്, പെങ്കുച്ച് പ്രായപൂർത്തി അതിന് ചടങ്ങും എല്ലാം വെച്ചുവിട്ട് ഭരണവരെയൊന്ന് പിരിവെടുക്കുക. കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ കുറെ വൃത്തിയായിട്ട് ആചാരങ്ങൾ. ഇങ്ങനെ തന്നെ പറയണം, നിങ്ങൾക്കൊരു പെങ്കൊച്ച് വളർന്നു തന്നെ ഉണ്ട്, അപ്പൊ വന്നവരൊക്കെ ഇത് തന്നെ പറഞ്ഞിട്ടങ്ങ് പോകും. അയ്യോ, ഞാൻ ആരെയും കൈ നീട്ടി വന്ന് ആരെയും ചോദിക്കാനും പോലെ ഇങ്ങനെ ഒരു ചടങ്ങ് നടത്താനും പോകണം. അയ്യോ, നിങ്ങളുടെ എസ്റ്റേറ്റിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, അതുകൊണ്ട് ആരുടെ സഹായം വേണ്ടി വരില്ല. ഞാൻ പൊക്കോട്ടെ എന്നാ. തക്കളിയുടെ കാര്യം മറക്കൂല, ഞാൻ വേറൊരു കാര്യം അങ്ങോട്ട് പറയാം. ഞങ്ങൾ രണ്ടും ഇവിടെ ഇല്ലാന്ന് വിചാരിച്ചിട്ട് ഈ വീടെടുത്ത് തിരിച്ചു വെക്കരുത്. എന്റെ ആങ്ങളക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പക്ഷെ നിങ്ങൾ എനിക്ക് വിശ്വാസം പോലെ. ലോകത്തിലെ ഏറ്റവും വലിയ കുഴപ്പക്കാരൻ ഞാനാണല്ലോ, അതുകൊണ്ടല്ലേ നിന്നെ പോലെ ഒരു ചക്കപ്പോത്തിനെ കെട്ടിക്കൊണ്ട് ഇവിടെ വന്നത്. പോട്ടെ. അമ്മേ അമ്മേ അമ്മേ, എവിടെ അമ്മ ഇവിടെ പോണ്ടേ? നീ എന്തിനെ കടന്നിട്ടിങ്ങനെ അലക്കാൻ നിൽക്കണം? എന്താ അമ്മയ്ക്ക് ചെവി കേട്ടൂടെ? എന്നാ വിളിക്ക്. വന്ന് വന്ന്, ഈ പെട്ടി ഒന്ന് പൂട്ടിക്കോട്ട്. ഇതെന്ത് പെട്ടിയൊക്കെ ആയിട്ട് വാങ്ങോട്. ഏത് ദിവസം പോണേ? വൈശാലി കിട്ടൂല. ഒമ്പതേ കാല് കഴിഞ്ഞു. എപ്പോഴത്തെ പോണോന്ന് പറഞ്ഞാൽ അങ്ങ് ചാടിക്കേറി അങ്ങ് പോവാനൊക്കെ. എടാ, ഒരു ചടങ്ങിന് പോണതല്ലേ, എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് കൊടുക്കണ്ടേ? അല്ല എടാ, പൈസ ആയിട്ട് കൊടുക്കണോ? ആ ബേക്കറി കയറി ഒരു 10,000 രൂപയുടെ പലഹാരം വാങ്ങിച്ചോണ്ട് പോകണം. അമ്മ പൈസ ആയിട്ട് കൊടുത്തോ, ഞാൻ എന്തെങ്കിലും പലഹാരം മേടിക്കാം. 1,000 രൂപ കൊടുക്കണ്ട, 10,500 എന്തെങ്കിലും കൊടുത്താൽ മതി. എനിക്കാണെങ്കിൽ വയ്യ നടക്കാം. പിന്നെ നമ്മുടെ ഒരു അന്തസ് പ്രമാണിച്ചാണ് ഞാനീ പോണത്. നിന്റെ കാര്യമാണെന്ന് കരുതിയാണ് ഞാനീ പോണത്, അറിയാമോ? പിന്നെ പല അത് ദോശയും അതും കാപ്പിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, സമയത്ത് എടുത്ത് കഴിച്ചോളാം. ഇതൊക്കെ എന്തിനാ ഈ പറയാ നിക്കണേ? ആ, ഇനി വേറൊരു കാര്യം, ജമന്തി എന്നോടും കൂടെ ചെല്ലാൻ വേണ്ടി പറഞ്ഞതാണ്. എന്തിനാണ് പിന്നെ ഈ ജാതി ഫംഗ്ഷനൊക്കെ ഇപ്പൊ നമ്മൾ ചെല്ലണ്ടേ? അതൊരു കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ വേറെ എന്തെങ്കിലും തിരക്കില്ലെന്ന് പറഞ്ഞാൽ മതി കേട്ടാ. ഞാൻ പറയില്ല കേട്ടാ, ഞാൻ നോണ പറയില്ല. അയ്യോ, നോണ പറയാത്തൊരു മുതല്, എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വേണം കേട്ടാ. അതെ, ഒരു കാര്യം കൂടി പറയട്ടെ, എന്റെ പൊന്നു മോനെ, ക്ലീറ്റ എന്തെങ്കിലും തരികിടയൊക്കെ ആയിട്ട് വരും, വല്ല കൊസ്രാക്കുള്ളിയും വെച്ചിട്ട് വരും. ദൈവത്തെ ഓർത്ത് നീ കമാന്ന് മിണ്ടരുത്, എവിടെയെങ്കിലും ഒതുങ്ങി അങ്ങ് മാറിയിരുന്നോ?
ഞാൻ വരുമ്പോ രണ്ടും രണ്ട് കഷ്ണായിട്ട് ഇവിടെ കിടക്കരുത്. അതുകൊണ്ടാണ് കുട്ടികളെന്നല്ല എനിക്കറിയാം, ഞാൻ ഇവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയ പിന്നെ ഞാൻ വരുമ്പോ എനിക്ക് മനപ്രയാസം ഉണ്ടാകും. ഓ പുന്നാരിപ്പിക്കുന്നത് എന്റെ കാശിക്ക് പോണങ്ങൾ മാമേ. എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് കൊടുത്തില്ലെങ്കിൽ നാണക്കേട് അല്ലേ. ഞാൻ പറയുന്നത് ഒന്നും കൂടെ കേക്ക്, ഇന്ന് ഞായറാഴ്ചയാണ്, ഇന്ന് പൊതു അവധിയാണ്. ഞായറാഴ്ച ദിവസം എവിടെയെങ്കിലും വല്ല ഓഫീസോ വല്ലതും ഉണ്ടോ? നാളെ തിങ്കളാഴ്ച നമ്മൾ കാര്യങ്ങളൊക്കെ ശരിയാക്കാം. ഓ ശരി ശരി, വെച്ചാരെ. പറഞ്ഞാൽ ഓർത്തന്മാർക്ക് മനസ്സിലാവൂല എന്ന് പറഞ്ഞു. അളിയാ പത്രം എവിടെ? അളിയാ ഇന്ന് ഞായറാഴ്ച അല്ലേ, ഇന്ന് പൊതു അവധിയില്ല, ഒന്നും നടക്കൂലല്ലോ. ഞാൻ അതിനെ കുറിച്ച് തമാശക്കാരാ, ഭയങ്കര തമാശ ആയി കേട്ടാ. കാര്യം പറയണേ, വാ ഇങ്ങോട്ട്. അമ്മാ എന്താണ്? അതേ ഇന്നിപ്പോ നമ്മളോട് വഴക്കൊന്നും ഉണ്ടാക്കരുത്, ഇവിടെ വേറെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ അമ്മയും തങ്കവും അങ്ങോട്ട് പോയത്. അങ്ങനെ പറഞ്ഞ ഇത് തന്നെയാണ് എന്റെ അടുത്തും തങ്കം ഉപദേശിച്ചിട്ട് പോയത്. അവ എന്തേലും വന്ന് കോലിട്ടളക്കാൻ വന്നാലും നിങ്ങൾ ദൈവീത ഒന്നും മിണ്ടരുത്, ഒരു പ്രശ്നം ഉണ്ടാക്കല്ലേ, ഞങ്ങൾ വരണ വരെ ഇവിടെ ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാകണോന്ന്. അപ്പൊ അവരങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് എന്ത് വേണം? ഇരിപ്പണ്ട, ഇരിപ്പില്ല. ശേ നോക്കടെ, പഴയ മുതലാളിമാരൊക്കെ തന്നെ എന്തെങ്കിലും ബാക്കിയുണ്ടോ നോക്ക്, ഒരു ഉറുമ്പ് കടിക്കുള്ളതെങ്കിലും ഉണ്ടോ നോക്ക്. ഒന്നുമില്ലടോ, കയ്യിൽ പൈസ ഇല്ല. അതല്ലേ ഇനി ഒരു കാര്യം ചെയ്യുന്നതിന്, പൈസ എന്തെങ്കിലും എടുത്തിട്ട് എന്തെങ്കിലും ഇല്ല, പൈസ സംഭവം ഞാൻ തരാന്ന്, തിരിച്ചു തരാം. ഞാൻ തിരിച്ചു തരാൻ പൈസ ഉണ്ടെങ്കിൽ പിന്നെ ചെലവാക്കാം, എനിക്ക് എന്തെങ്കിലും മടിയുണ്ടോ? നീ എന്തരപ്പാളിയടാ, കയ്യിൽ അഞ്ച് പൈസ അല്ലേ നിന്റെ? ഇടാളിയാ, ഞാന് ഭാര്യയും ഒരു കുട്ടിയൊക്കെ ആയിട്ട് കുടുംബം നോക്കി പോയ ഒരാളാണ്. അയ്യോ അതെനിക്ക് അറിയാം, കൊച്ചിന്റെ ഫീസ് ചെലവ്. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? ഫാസിലിനെ വിളിച്ചു നോക്കിയാലോ. ഫോണ് നീ പറഞ്ഞ പിന്നെ അവൻ കേൾക്കാതിരിക്കൂല. ചെലപ്പോ സംഘടിപ്പിക്കും. അമ്മയച്ച നടക്കും. ഹലോ, എന്താടാ ക്ലീറ്റസ്? അല്ല കനകന, കനകന. അതേ എടാ, ഇന്ന് സൺഡേ അല്ലേ? പുതു അവധിയല്ലേ? പിന്നെ സൺഡേ അവധിയാണെന്ന് ഇതാരിക്കും അറിഞ്ഞൂടാ. എന്താടാ? അതെ വീട്ടിൽ ആരും ഇല്ലടോ. അന്നാ നീ ഇങ്ങോട്ട് പോര്. അല്ല അങ്ങോട്ട് പോകുന്ന ശരിയാവില്ല, അവിടെ ഉമ്മയും നിന്റെ വൈഫൊക്കെ അല്ലേ. നീ ഒരു കാര്യം ചെയ്യ്, ഇങ്ങോട്ട് വാ. നമുക്ക് എന്തേലും വാങ്ങിക്കണ്ടേ? ആ ഞാനിവിടെ ഇറച്ചിയൊക്കെ മേടിച്ചു കൊടുത്തിട്ട് ഇരിക്കാണ്. ഇറച്ചി അല്ലടോ, മറ്റെന്തേലും വാങ്ങിക്കണ്ടേ? എന്ത് ചോറാ? അല്ലേ കുപ്പി എന്തേലും വാങ്ങിക്കട്ടെ. ആ കുപ്പി മേടിച്ച എന്താ അവിടെ ഇരുന്ന കഴിക്കാനാ? ആ അത് ശരി. ആ അതെ എന്താപ്പോ വാങ്ങിക്ക, എന്താ വേണ്ട, എന്താ വേണ്ട? അതെ നിലവാരമുള്ള എന്തേലും സാധനം എടുത്തോണ്ട് വരാൻ പറ. ഒരു 300 രൂപ 350 രൂപയ്ക്ക് അപ്പുറം പോണ്ട. ആ അത് ക്ലീറ്റസ് പറയണേ, നിലവാരമുള്ള എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കൊരു 350 രൂപയിൽ കൂടണ്ടാവും. നിന്റെ നിലവാരത്തിലുള്ള സാധനം ഒന്നും ഇറങ്ങില്ല, എല്ലാം നിർത്തിയത്. പിന്നെ ഏത് വാങ്ങിക്കടാ, ഏത് വാങ്ങിക്കും പിന്നെ? ഫാസിലേ ഏയ് പട്ടാളം കിട്ടും, ഇങ്ങ എടുക്ക പട്ടാളം. ആ പട്ടാളം നിന്റെ അമ്മായിച്ച മേടിച്ചു തരൂലേ, എന്നെ ബുദ്ധിമുട്ടിക്കണതിനാ? പട്ടാളം നിന്റെ അമ്മായിച്ച മയച്ചു തരൂലേ, എന്നെ ബുദ്ധിമുട്ടിക്കണതിനാന്ന്. പാലേന്ന് പാലേത് പാലയിലല്ല, അമ്മായിച്ചനാണ് ദൂരിക്കുന്നത്. എടാ നീ തന്തയ്ക്ക് വിളിക്കണോ എന്റെ? അല്ലാന്നേ, അവനിഞ്ഞി മിലിറ്ററി ഞാൻ മേടിച്ചു കൊടുക്ക്. നീ എന്തെങ്കിലും സാധനം കിട്ടുമെന്ന് നോക്കട്ടാ. എനിക്ക് ചെന്ന് ക്യൂ നിൽക്കാനൊന്നും പറ്റൂല, എന്നെ ആളുകൾ തിരിച്ചറിയും. വേണ്ടേ നീ ആരെങ്കിലും വിട്ടിട്ടേലും വായിപ്പിക്ക്. ആ ഞാനൊന്ന് നോക്കട്ടെ, ഉറപ്പ് വിചാരിക്കല്ലേ. ആ ഉറപ്പിച്ചു, ഞങ്ങൾ ഉറപ്പിച്ചു. ആ നോക്കട്ടെ. ശരി ശരി ശരി, എന്താ പറയണ, നടക്കുവോ? നടക്കും, പോവാൻ നോക്കും. ഓ നോക്കൊണ്ടിരിക്കാനേ പറ്റും, ഇന്ന് ഒരു ഞായറാഴ്ച. ആ ഇത് എന്നെ കാണണം, നമ്മുടെ പാർട്ടി പ്രസിഡന്റിന്റെ വണ്ടി അല്ല. അല്ല അല്ല, ചെറിയ കാര്യം ഇവിടെ പറഞ്ഞാൽ ശരിയാവില്ല, നമുക്ക് അങ്ങോട്ട് പുറത്തേക്ക് പോവാം.
എന്താ പറഞ്ഞു? ചേച്ചിക്കല്ലേ കേട്ട മോശാണ്. ഇവിടെ ആരുമില്ല, അപ്പുറത്തും ആരുമില്ല. അവരോട് പോയി അവരെന്ന് ജമന്തിയുടെ മറ്റേ കുഞ്ഞമ്മയുടെ മറ്റേ ആ കുട്ടിയുടെ പരിപാടി എന്നല്ലേ. അവരോട് ഞാനായി ഈ അവനറിയുന്നു ഇല്ല. എടാ നമ്മുടെ വഴിയില്ലാത്തൊരു വളപ്പില്ലേ കുറുപ്പ് മാഷ്ടെ, ആ കുറുപ്പ് മാഷ്ട മകളുടെ മകനാണത്. അവനെ കൊണ്ടൊരു കാര്യണ്ട്. എന്താ ഇങ്ങോട്ട് കൊണ്ടുവന്നവനെ? ആ ഇത് വഴിക്കാര്യത്തിനൊന്നല്ല, അവനൊന്ന് മയപ്പെടുത്തിട്ട് അവന്റെ ആഗ്രഹം സാധിച്ചു കൊടുത്താലേ ആ വഴി മുക്കിട്ട് കിട്ടും. എന്താ സംഭവം? എന്താന്ന് കാര്യം പറയാമോ? അവന് കുറച്ചു ദിവസമായിട്ട് എന്തോ ഒരു മാനസിക പ്രശ്നം. അയ്യോ, അതിന് പല ഭ്രാന്താശുപത്രിയിൽ കൊണ്ടുപോയി കാണിക്കാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നാ? അതല്ലടാ, അവന്റെ വീട്ടുകാരൊക്കെ കൈയൊഴിഞ്ഞ സ്ഥിതിക്കുള്ളൊരു വിഷമാണ്. നമ്മളെല്ലാരും കൂടി പരിഹരിച്ചു കൊടുത്താ ഗുണമുള്ള കാര്യല്ലേ. അപ്പൊ അവനെ വഴി നമുക്ക് വിട്ടുവരും. ഇനി മകൾക്കാണ് വഴി, അപ്പൊ അത് ഇവനുള്ളല്ലേ. ഓ, അടുത്ത അവകാശം. അപ്പൊ അതൊന്ന് പരിഹരിച്ചു കൊടുത്താ മതി. എന്തോ കുടുംബത്തിന് മാനസിക പ്രശ്നമാണ്, അത് നമുക്ക് പറഞ്ഞു തീർക്കാവുന്നല്ലേ ഉള്ളൂ. അല്ലാതെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ സോൾവ് ചെയ്ത് കൊടുക്കണമെങ്കിൽ പച്ചയ്ക്ക് ഇരുന്ന് അങ്ങനെ അങ്ങ് സോൾവ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് ചിലപ്പോ പച്ചയ്ക്ക് പറ്റുമോ, എനിക്ക് പറ്റുമോ? അതിനുള്ള വഴിയൊക്കെ റെഡി ആക്കിയിട്ടല്ലേ ഞാൻ വന്നിരിക്കണേ. ആ സാധനം എടുത്തോ, ഇടുവാ. ഒരു ലെഗ് അതിലിട്ടെ ആകെയായിട്ട്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്, അതാണ് പ്രശ്നം. അതിന്റെ പേരെന്താ പറഞ്ഞ്? മണിക്കുട്ടൻ. മണിക്കുട്ടൻ, മണിക്കുട്ട, പ്രേമിച്ച പെണ്ണിനെ കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഒരു വിഷയമേ അല്ല. അല്ലേ? അല്ല, പക്ഷെ എന്ത് വേണം? പ്രേമിച്ച പെണ്ണിനെ കല്യാണം കഴിക്കാനുള്ള ചങ്കുറപ്പ് വേണം, പറ്റിക്കാന്ന് കരുതി. ആ ചങ്കുറപ്പ് എന്ന് പറയുന്നത് നമുക്കൊരു ലക്ഷ്യം അത് വേണം. അതുണ്ടെങ്കിൽ പല നമുക്ക് എന്ത് തടസ്സം വന്നാലും അത് നമ്മൾ നേരിടണം. നേരിടാനുള്ള ഉറപ്പ് നമുക്ക് പോകണം. മണിക്കുട്ട, നിന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ എന്താ കാരണം? എന്താ, ഒരു പെണ്ണിനെ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ പല പ്രതിസന്ധികളെയും തരണം ചെയ്ത് അവളെ സ്വന്തമാക്കാനുള്ള കഴിവ് എങ്ങനെ വേണമെന്ന് എന്റെ ക്ലീറ്റോമോനെ കണ്ടുപിടി. അവൻ പ്രേമിച്ചു കെട്ടിയാണ്. അപ്പൊ അതിന്റെ ഉപദേശം ഇവൻ തരും. അതെ, പിന്നെ പെണ്ണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ ആ കുടുംബത്തിന്റെ വിഷമം എന്താന്നും അതിനെങ്ങനെ തരണം ചെയ്യണമെന്നും ഇവൻ പറഞ്ഞു. പെങ്ങളേനാണ് പഠിച്ചോണ്ട് പോയത്. അപ്പൊ എന്താണ് അതിന്റെ വഴിച്ച? ഇവര് രണ്ടാളോട് ചോദിച്ചു മനസ്സിലായിക്കോ. എന്താ ചായക്കോ? മോനൂട്ടാ, മോനൂട്ടനല്ല, മണിക്കുട്ട. എന്താ കുട്ട, നമ്മളിപ്പോ ഒരു പെണ്ണെ നമ്മൾ ഇഷ്ടപ്പെട്ട അവളെ കൊണ്ടുവന്ന നേരത്ത് തടസ്സങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. അതെ, ചില തെണ്ടികൾ വരും നമുക്കെതിരെ. അത് പറയരുത്. ഞാളെ, നീ അതിന് അറിഞ്ഞില്ലല്ലോ നിന്റെ പെങ്ങളെ ഞാൻ കൊണ്ടുപോയത്. നീ തടസ്സത്തിൽ വന്നില്ലല്ലോ. ഇല്ലല്ലോ, വന്നില്ല. നമുക്കതിന് ബുദ്ധി ഉപയോഗിക്കണം, ബുദ്ധി. ഞാൻ എന്റെ തങ്കത്തിന് അടിച്ചോണ്ട് പോയപ്പോ ഇവനെ ഞാൻ എന്ത് ചെയ്യുന്ന അറിയാമോ? ഇവൻ ലൈൻമാൻ അല്ലേ, ഞാനൊരു വലിയ കൊട്ടേഷൻ കൊടുത്തു. അവനെ ഞാറനീലില് ഒരു മരം ഒടിഞ്ഞ് വീണ്ടും കിടക്കണം. അളിയൻ, നീ അങ്ങോട്ട് ചെല്ലണം. പെട്ടത് പോയത് പറഞ്ഞു ഇവനെ അങ്ങോട്ട് വിട്ടത്. ഇവനെ അവിടെ ലൈൻ ശരിയാക്കാൻ പോയപ്പോ ഞാൻ ഈ ലൈനിനെ കൊണ്ട് പോയി. നീ ഒരു ഭാഗത്ത് ഇരുന്നാ മാത്രം മതി. അമ്മവാ, ഇനി വെറുതെ നോക്കിക്കൊണ്ട് നിൽക്കാതെ ആ സാധനം ആയെങ്കിൽ അതൊക്കെ എടുത്ത് റെഡി ആക്കി വെക്കും കേട്ടാ. നീ ഇത് എവിടെ പോയി കിടക്കാണ്? സാധനം കിട്ടണ്ട്, ഇന്ന് ഞായറാഴ്ച അല്ലേ, നല്ല തിരക്കാണ്. കിട്ടിയോ സാധനം? കിട്ടി. അതേ കാറക്കാരൻ ഇറങ്ങണം. ഒന്നും പറയണ്ട, അതൊരു വി ഐ പി വന്നിട്ടുണ്ട് ഇവിടെ.
മൂപ്പരുടെ ഒരു വലിയ ജീവിത പ്രശ്നം സംസാരിച്ചോണ്ടിരിക്കുക, വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയമാണ്. അയ്യോ ഞാൻ പോയിട്ട് പിന്നെ വരാം. നീ പോയാ പറ്റില്ല, സാധനം തന്നേക്കാന്ന്. വേണ്ട, നീ നിക്ക്, നിന്റെ അഭിപ്രായം കൂടി എനിക്ക് ചേർക്ക് ഇടുവാ. കുഴപ്പമില്ല, കുഴപ്പമില്ല, സാധനം എടുക്കണം. സാധനം അടി ഇരുന്നോട്ടെ, എല്ലാം കൂടെ വേണ്ട, ഇപ്പൊ അവിടെ ഉണ്ട്. അല്ലേ എടുത്തേക്കാ, ഞാൻ വന്നിട്ട് ഓസിനടിച്ചാ എനിക്കൊരു ഗമ കുറവല്ലേ. എന്റെ കയ്യിൽ ഒരു സാധനം ഉണ്ടെന്ന് ഓർക്കട്ടെ. എടുത്തോ. അതെ, ക്ലീറ്റസ് ഒക്കെ ഉണ്ടാ? ആര നിലവാരത്തിലുള്ള? എന്റെ നിലവാരത്തിലുള്ളതാ ക്ലീറ്റസ്. ഇതൊക്കെ നമ്മുടെ തറവാടി സാധനമാണ്. ഈ അമ്മാവിന് ചെറിയ പുള്ളിയായിട്ടൊന്നും കാണല്ലോ. ആര്യ അനിവാസ് ഹോട്ടലിലെ മെയിൻ ഷെഫാ. മാറി എന്നാ മതി അമ്മാവ. ഗംഭീര സെറ്റപ്പ് ഉള്ളത്. പിന്നെന്താ ഇത്? വല്ല സെറ്റപ്പ് ഇല്ലേ? ഇതാരെന്നറിയോ? എനിക്കാണ്ട് പിടുത്തം. ദിസ് ഈസ് അമ്മാവൻ ഫ്രണ്ട് മോനുട്ടൻ. മണിക്കുട്ടൻ, മണിക്കുട്ടൻ, മണിയുട്ടൻ, മണിക്കുട്ടൻ. ഇവനുണ്ടല്ലോ എന്റെ അളിയൻ ലൈൻമാൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ ലൈൻമാനാ. ഇതുപോലൊരു തല്ലിപ്പൊളി ലോകത്തില്ല. അത് ഞാൻ കൂട്ടുകൂടണ, നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റ് ക്യാപിറ്റൽ നടത്തി. ഫാസലേ, പിന്നെ നീ സാധനം എടുക്കാനോട് കഷ്ടപ്പെടുറേ. ഇവൻ മണിക്കുട്ടൻ, മണിക്കുട്ടൻ, എനിക്കറിയാം മണിക്കുട്ടൻ. അമ്മാവന്റെ ഫ്രണ്ട് മണിക്കുട്ടൻ. വലിയ പ്രോബ്ലത്തിൽ നിൽക്കുക. നമുക്ക് അത് ചെറിയ കുഞ്ഞു വിഷയത്തിനോട് കൊടുക്കണം. എന്ത്, മണിക്കുട്ടന് കറണ്ട് ഇല്ലേ? കറണ്ടിന്റെ കാര്യം അവനറിയാ ശരിയാക്കാൻ. ഏ, അവനൊരു ചെറിയ ലൈൻ സ്വന്തമായിട്ട് വലിച്ചു. അതിൽ കണക്ഷൻ വേണം, അത് കൊടുക്കാൻ പറ്റുമോ? അത് റോങ് ആണ്, റോങ് ആണ്. സ്വന്തമായിട്ട് കണക്ഷൻ വലിക്കാൻ പറ്റൂല. അത് കനകമ്പായി നമുക്ക് ഇടപെടാൻ പറ്റുമോ? ഇല്ല, ഇല്ല, അത് പറ്റൂല. ആ കണക്ഷൻ അല്ല. ഈ പ്രായത്തിലുള്ള ചെക്കന്മാർക്കൊക്കെ ഉള്ള ഒരു സൂചനയില്ലേ, പ്രേമം. പ്രേമം എന്നാൽ എന്താണ് പെണ്ണേ? അതാണ് പൊണ്ണി ചേട്ടൻ, നിങ്ങൾ എല്ലാരും കൂടെ തമാശ ആക്കാതെ ഞാൻ എന്റെ കാര്യം ഒന്ന് പറയട്ടെ, എന്റെ വിഷമം ഒന്ന് പറയട്ടെ. എന്റെ പൊണ്ണി ചേട്ടൻ, ഞാനും ഒരു പെൺകുട്ടിയായിട്ട് ഇഷ്ടത്തിലാണ്, മനസ്സിലായില്ലേ? അവളെ കല്യാണമാണ് അടുത്ത ആഴ്ച. നിർബന്ധമായിട്ടും നീ അതിൽ പങ്കെടുക്കുകയും വേണം, മാന്യമായിട്ട് ഒരു സംഖ്യ അവിടെ കൊടുക്കുകയും വേണം. പിന്നെ നിന്നിട്ടായാലും ഒരുപിടി ഭക്ഷണം കഴിച്ചിട്ട് വേണം അവിടെ നിന്ന് പോകാൻ. കനക, അതാണ് നാട്ടുമര്യാദ. പിന്നെ ഇവന് മര്യാദയായിട്ട് നമ്മൾ കൂട്ടു നിൽക്കണോ? കനകമ്പായനോട് പറ സമ്മതിക്കും പോരെ? കല്യാണം മുടക്കണം നമുക്ക്, നടത്താനല്ല പറയുന്നത്. ഇവന്റെ കല്യാണം നമുക്ക് മുടക്കണം. കല്യാണം മുടക്കണല്ല, ഞാനും അവളൊരു ജീവന തുല്യ ഇഷ്ടമാണ്. എനിക്ക് അവളെ എങ്ങനെയെങ്കിലും വിളിച്ചോണ്ട് വരണം, സഹായിക്കണം. അത് വേണ്ട, മുളിച്ചോട്ടൊന്നും ഒന്നും ശാശ്വതമല്ല. നന്നായി ബുദ്ധി ഉപയോഗിച്ച് വേണം പെരുമാറാൻ. പ്രേമിച്ച് കല്യാണം കഴിച്ചവരുടെ അവസ്ഥ ഒക്കെ എനിക്ക് അറിയണതാണ്. അവർക്ക് കുടുംബത്തിനൊരു ശാന്തി സമാധാനം ഉണ്ടാവില്ല. എന്ത് പറഞ്ഞാലും ശരി, അവരുടെയൊക്കെ ഗതി അവസാനം മരണ. എന്നെ നിങ്ങക്ക് എങ്ങനെ സഹായിക്കാൻ പറ്റും? എനിക്ക് അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റൂല, ഞാൻ മരിക്കും. നമുക്കൊരു പണി ചെയ്യാം, നാളെ അവളുടെ വീട്ടിൽ ചെന്ന് ഞാനും കനകനും കൂടി ഒന്ന് സംസാരിക്കാം. അതൊന്നും നടക്കണ കാര്യമല്ല. ഞാൻ രണ്ടു ദിവസമായി അവളെ പോയി കണ്ടിട്ട്. അവളെ വീട്ടിൽ പൂട്ടിയിട്ടിരിക്കാണ് അവളെ അച്ഛനും അമ്മയും. എനിക്ക് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കണം. നമുക്ക് ആലോചിക്കാം, നമുക്ക് ആലോചിക്കാം എന്താണ് വഴി. നമുക്ക് നീ എടുത്തുകാടി ഒന്നും ചെയ്യരുത്, ഞങ്ങള് പറയും. അതെ, ഞാനെന്താ കൊണ്ടുവരാൻ കാരണം അറിയാം? ആ പെണ്ണിന്റെ കല്യാണം ഉറപ്പിച്ചു എന്ന് അറിഞ്ഞ് അന്ന് മുതൽ ഇവൻ ഉറക്കല്ലടാ. കള്ളും കുടിച്ചിട്ട് അതീതി നടക്കുക, ഇവൻ ആത്മഹത്യ ചെയ്യുമെന്ന് ഇവരക്ക് പേടി. അതല്ലേ ഞങ്ങള് കൊടുക്കുന്നത്? നിനക്ക് എന്താ ജോലി? ജോലിയും കൂലി എന്തെങ്കിലും ഉണ്ടോ? നിന്റെ സ്വന്തമാണോ ഇത്? അവന് കാറുണ്ടാ? എന്റെ ഗീറ്റ് ഇപ്പൊ ആധാർ കാർഡ് ഉണ്ടെങ്കിൽ കാറൊക്കെ ഏത് ഉളക്കും കിട്ടും. നീ അത് വിട്. ഇപ്പൊ അമ്മ വിളിച്ചിറക്കി കൊണ്ടുവന്ന അതിനെ പോറ്റാനുള്ള ജോലി ഇവനുണ്ടോന്ന് കാര്യം ഞാൻ പറയാം. വിളിച്ചിറക്കി കൊണ്ടുവരുന്ന കാര്യം പറയല്ലേ. എന്താ അതല്ല ഇപ്പൊ വേണ്ടത്? ഇവിടെ നമുക്ക് മാന്യമായ രീതിയിൽ ഇവനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കണം. ഞാൻ പറയാം, ഞാൻ പറയാം. നീ അവളെ അങ്ങോട്ട് മറക്കണം. എന്താ കഴിച്ചു?
കരയുമ്പോഴേ കാര്യങ്ങൾ സംസാരിക്കണം. കരയുമ്പോഴേ ആണുങ്ങളെ പോലെ അമ്മാവ ഒരെണ്ണോടി അവന് കൊടുത്തേ. താമസമെന്തേവരുവാൻ പ്രാണസഖി എന്റെ മുന്നിൽ അവള് വരില്ലാന്ന് അറിഞ്ഞപ്പോ സന്തോഷിച്ചിരിക്കുക. ഞാൻ നീ പാടി പാടിയിട്ട് അവളെ അങ്ങോട്ട് വരുത്തിക്കല്ലേ. നീ തങ്കം എന്റെ തങ്കവും ഞാനായിട്ടുള്ള ഒരു മനപ്പുരുത്തം അറിയാമോ? അറിയാം. അതെ, ഞാൻ അവളെ വിളിച്ചിട്ട് പറയാൻ വേണ്ടി ഇരിക്കയാണ്. തങ്കം നീ ഇന്ന് വരണ്ട. അപ്പോഴാണ് അവൾ എന്നെ വിളിച്ചിട്ട് പോയിക്കുന്നത്. ക്ലിറ്റോ ചേട്ടാ, ഞാൻ നാളെ വന്നാ മതിയോ എന്ന് എന്തൊരു യോജിപ്പറിയാ ഞങ്ങളുമില്ല. അമ്മ വരുമല്ലോ. അമ്മ വരില്ല. അമ്മ വരില്ല. അമ്മ വരില്ല. അമ്മ വരില്ല. രണ്ടാളും കൂടി നാളെ വരില്ല. അമ്മ എങ്ങനെയാണ് അവരുടെ? അമ്മ വരില്ല. അമ്മക്ക് ഒറ്റക്കൊന്നും വരാൻ പറ്റില്ല. രണ്ടാളും കൂടി നാളെ വരുള്ളൂ. അമ്മ നാളെ. പക്ഷേ എന്നാ ഒരു കൂടെ എടുക്കാരുന്നു ഇവന്റെ ഉള്ള. ഞാനൊരു 1000 അങ്ങോട്ട് ഇടാം. വേണ്ട, അത് വേണ്ട. എന്നാലും കിട്ടില്ലല്ലോ. വേണ്ട, നോക്കടാ, അവൻ വിഷമിച്ച് നിക്കണോക്കടാ. ഈ സമയത്തൊരു പാട്ട് പഠിക്കാം, അവനെല്ലാം മറക്കട്ടെ. എന്ത് പാട്ടാടാ പറഞ്ഞു? അവൻ വിഷമം ഉണ്ടാക്കണ പാട്ട് പാടാൻ അല്ല പറഞ്ഞു. അവനൊരു ഒരു ഉന്മേഷം ഉണ്ടാവാൻ എല്ലാം മറക്കാൻ. എന്റെ അമ്മാവൊരു 2 MB സംസാരിച്ചോട്ടെ. കല്യാണം കഴിയുമ്പോ ഇതൊന്നും തൊടൂല, വേറെ മുതലുകൾ കേറിക്കോളൂല്ലേ. ഭക്ഷണം നോക്കണം. ഞാൻ പാടാം, ഞാൻ പാടാം. അടുത്തോട്ട് ഞാൻ പാടാം. അടുത്ത ഗാനം പാടുന്നത് അമ്മാവൻ. ഞാനൊരു 1000 കൂടി ഇടും. നിന്നോടല്ലേ മലയാളത്തിലല്ലേ പറഞ്ഞു വേണ്ടാന്ന്? വേണ്ട, ഞാൻ പാടട്ടെ. ഞാൻ പാടാം, ഞാൻ പാടാം. ഇതാദ്യം പാട്ട്, ആദ്യം അമ്മാവൻ പാടും. ഏകാന്ത കാമുഖ നിന്റെ മനോവിഷമം ഞങ്ങൾക്കെല്ലാവർക്കും ഇന്ന് ഉത്സവമായി. അല്ല, അവന്റെ അവന്റെ സാഹചര്യത്തിന് മനസ്സിലായി. ആയിരം പാദസരങ്ങൾ കളിയാക്കണം. അയ്യോ എന്നാ പിന്നെ ഞാൻ പോട്ടെ. നിക്കണ മോശമല്ലേ. ഒരു മോശം. ഈ പ്രേമിച്ചിട്ടുള്ളവര് ഒളിച്ചുകൂടി കല്യാണം കഴിക്കാൻ. നിലവാരമുള്ള എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാം. ആ സോറി സോറി. ആ അലിയൻ വേഴ്സസ് അലിയൻ.